നമസ്കാരം, ഇൻസ്റ്റലിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാറ് പൊട്ടിയാൽ അതിന് ആരുത്തരം പറയും? ഹൃദയത്തിൽ ഇപ്പോഴും ഇടിമുഴക്കം പോലെ നിൽക്കുന്ന ഒരു സംഭവമായി മുല്ലപ്പെരിയാർ മാറുന്നു എന്നുള്ള ശക്തമായ വാക്കുകളാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഇനിയൊരു ദുഃഖം കൂടി, ഇനിയൊരു വേദന കൂടി നമുക്ക് താങ്ങാനായി കഴിയില്ല. അതുകൊണ്ട് വളരെ വേഗത്തിൽ ശക്തമായ ഇടപെടൽ, അത് കോടതിയുടെ ഭാഗത്തു നിന്നായിരുന്നാലും ഉണ്ടാകണമെന്ന അതിശക്തമായ വാക്കാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ കനത്ത ആൾനാശം തന്നെയാണ് വീണ്ടും ഇങ്ങനെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഭീതിയോടെ വിചിന്തനം നടത്താനായി ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന്റെ കടുംപിടുത്തത്തിനെതിരെ പ്രദേശവാസികളെ അണിനിരത്തി ജനകീയ പ്രക്ഷോഭത്തിനുള്ള ആഹ്വാനമൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന ദിവസം അതിശക്തമായ സമരപരിപാടികൾ കാണേണ്ടി വരുമെന്ന താക്കീത് മുന്നറിയിപ്പ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി തുലാവർഷക്കാലത്ത് സ്ഥിരമായി മുല്ലപ്പെരിയാർ അണക്കെട്ടെന്ന് പറയുന്നത് വലിയൊരു ഭീകര ദുരന്ത സാധ്യത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളത്തിലെമ്പാടും ഡീ കമ്മീഷൻ മുല്ലപ്പെരിയാർ എന്നുള്ള ഹാഷ്ടാഗോടുകൂടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അടക്കം നാമേവരും കാണുന്നതാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭീതി പരത്തുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് തന്നെ തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഡാം പൊട്ടിയാൽ കോടതി ഉത്തരം പറയുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചിട്ട് അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് മുൻപ് അത് സംഭവിക്കാതിരിക്കാനുള്ള നീക്കങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് ഇന്ന് മുല്ലപ്പെരിയാർ നിൽക്കുന്നത്. മുല്ലപ്പെരിയാർ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പൊട്ടും പൊട്ടുമായിരിക്കുമെന്നൊക്കെ പലരും പറയുന്നു. ഒരുപക്ഷെ പൊട്ടിയാൽ ആരതിന് ഉത്തരം പറയും? കോടതികൾ ഉത്തരം പറയുമോ? അതല്ല, കോടതിയിൽ നിന്നും ഇത്തരം ഉത്തരവുകൾ വാങ്ങി ഇന്നത്തെ സ്ഥിതിവിശേഷം അതേപടി തുടരുന്നവർ ഉത്തരം പറയേണ്ടി വരും. സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിന്റെ അനന്തരഫലമെന്ന് അവർ ഉത്തരം പറയണം. നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാനായാവില്ല എന്നും സുരേഷ് ഗോപി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ തോതിൽ തന്നെ പുരോഗമിക്കുന്നു. അതിനിടയിൽ തന്നെയാണ് സുരേഷ് ഗോപി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും പുതിയ ഡാം നിർമ്മിക്കണമെന്നതുൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ശക്തമായി ഉയരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു സർക്കാർ സംവിധാനവും. നേരത്തെ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ISRO ചെയർമാൻ എസ് സോമനാഥുമായി കേന്ദ്രമന്ത്രി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബംഗളൂരുവിലെ ISRO ആസ്ഥാനത്ത് വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച. ISRO ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമായും അദ്ദേഹം ഇതിനെപ്പറ്റി ചർച്ച നടത്തിയിരുന്നു. എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തിയത്. ജൂൺ മാസത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി സംബന്ധിച്ച് മേൽനോട്ട സമിതി പരിശോധന നടത്തിയിരുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലിന് പിന്നാലെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപകമായ പ്രചാരണവും ചർച്ചകളും ആരംഭിച്ചത്. കാലവർഷത്തിൽ തന്നെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് അനുവദനീയമായ പരമാവധി ശേഷിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തുലാവർഷം ഇനി കനത്താൽ സ്ഥിതി അപകടാവസ്ഥയിലേക്ക് ആകുമോ എന്നുള്ള പേടി നേരത്തെ തന്നെ പുലർന്നു തുടങ്ങിയിരുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീംകോടതിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂവെന്നാണ് ഡാം സുരക്ഷാ കമ്മീഷൻ മുൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞിരിക്കുന്നത്. അണക്കെട്ടിൽ എന്ത് സംഭവിച്ചാലും വെള്ളം പെരിയാറിലേക്കാണ് വരികയെന്ന്, തമിഴ്നാടിന് അപകടമൊന്നും ഉണ്ടാകില്ല എന്നും അദ്ദേഹം നേരത്തെ ഒരു മാധ്യമത്തോട് പറഞ്ഞതും ഈ അവസരത്തിൽ ഓർത്തെടുക്കേണ്ടതാണ്. അപകട സാധ്യത മുഴുവൻ അത് മലയാളികൾക്ക് തന്നെയാണ് നിലനിൽക്കുന്നത്. ഒന്നേകാൽ നൂറ്റാണ്ടിലധികം വഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഭദ്രതയെക്കുറിച്ച് പതിവുപോലെ തന്നെ ഇങ്ങനെ വാദപ്രതിവാദങ്ങളും ഇതിന് സമാന്തരമായി നടക്കുന്നു. അണക്കെട്ടിന് ബലക്ഷയമുള്ളതിനാൽ കൂടുതൽ വെള്ളം കെട്ടി നിർത്തിയാൽ അത് വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് ഒരു കൂട്ടർ പറയുന്നു. മറുവശത്താകട്ടെ, ബലക്ഷയം എന്നത് വെറും സാങ്കല്പിക ചിത്രം മാത്രമാണ്. അണക്കെട്ട് വളരെ ശക്തിയോടുകൂടി തന്നെയാണ് നിലകൊള്ളുന്നത്. പൂർണ്ണ സുരക്ഷിതമാണെന്നും പ്രത്യേകിച്ച് തെളിവൊന്നും തന്നെ ഇല്ലാതെ, ശാസ്ത്രീയ അടിസ്ഥാനങ്ങളൊന്നുമില്ലാതെ ഒരിക്കലും ഇതിനെക്കുറിച്ച് സമർത്ഥിക്കരുത് എന്നും ഒരു വിഭാഗം പറയുന്നു. 2014 സുപ്രീംകോടതി വിധി വന്നിട്ട് 10 കൊല്ലം പിന്നിട്ട് കഴിഞ്ഞു. സുപ്രീംകോടതി അന്നൊരു സമിതിയെ നിയമിച്ചു. ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാനും ഡാം ബലഹീനമാണോ എന്ന് പരിശോധിക്കാനും വേണ്ടിയാണ് ആ സമിതി. സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം പരിഗണിച്ചാൽ ഡാം ബലഹീനമല്ല എന്നും, അറ്റകുറ്റപ്പണി നടത്തിയതാണെന്നും, സുരക്ഷിതമാണെന്നും, അപകടകരമല്ല എന്നുമാണ് സമിതി അന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഡാമിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് സുപ്രീംകോടതി വിധിയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കൂ. കാരണം സുപ്രീംകോടതി വിധിയാണ് ആ ഡാമിൻ്റെ ഇപ്പോഴത്തെ നിലനിൽപ്പിനുള്ള പ്രധാന കാരണം. അത് സമ്പാദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് അനുകൂലമായി മാറിയിരിക്കുന്നത് തമിഴ്നാടിന് കൂടിയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ എന്ത് അപകടം സംഭവിച്ചാലും പെരിയാർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സഹനശക്തി പുറത്തെടുക്കേണ്ടി വരുന്നത്. ഇടുക്കി റിസർവോയറിലേക്ക് തമിഴ്നാടിനാകട്ടെ ഒരു കേടുപാടും സംഭവിക്കില്ല. 142 അടി വരെ ജലനിരപ്പ് ഉയർത്താൻ കോടതി വിധി തമിഴ്നാടിനെ അനുവദിക്കുന്നുണ്ട്. പക്ഷേ സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് ജലനിരപ്പ് 136 അടിയിൽ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അത് 120 അടിയായി കുറയ്ക്കുകയും ഇപ്പോഴത്തെ അണക്കെട്ടിൽ നിന്നും താഴേക്ക് മാറി പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കുക എന്നത് ഏറ്റവും ഉചിതമായ ഒരു നിലപാടാണ് എന്നും കേരളം
ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷെ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് തമിഴ്നാട്. മുല്ലപ്പെരിയാർ ഭീഷണിയിൽ നിന്നും ജനങ്ങളെയും കേരളത്തെയും സംരക്ഷിക്കാനുള്ള ഒരേ ഒരു മാർഗം മറ്റൊരണക്കെട്ട് അവിടെ നിർമ്മിക്കുക, മുല്ലപ്പെരിയാറിനെ ഏത് വിധേനയും രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ആലോചന ഈ രണ്ട് പതിറ്റാണ്ട് കാലമായി ആരംഭിക്കുന്നുണ്ട്, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും അത് എങ്ങും എത്തിച്ചേർന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തമിഴ്നാടിൻ്റെ അതിശക്തമായ എതിർപ്പ് കാരണം ഇതുവരെയും അത് നടന്നിട്ടില്ല. ഇപ്പോഴത്തെ കരാർ അനുസരിച്ചുള്ള എല്ലാ വ്യവസ്ഥകളും പാലിച്ച് പുതിയൊരു ഡാം വന്നാലും തമിഴ്നാടിന് ജനം നൽകാമെന്നുള്ള ഉറപ്പ് കൊടുത്തുകൊണ്ട് ആ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഏതെങ്കിലും തരത്തിലുള്ള ഈട് നൽകുകയാണ് കേരള സർക്കാർ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തമിഴ്നാട് സർക്കാരുമായി, സ്റ്റാലിൻ സർക്കാരുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ, ജനങ്ങളുടെ സുരക്ഷയെ മുൻകരുതിയെങ്കിലും ഈ നീക്കം നടത്താൻ സർക്കാർ തയ്യാറാകണം. പുതിയ അണക്കെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ തമിഴ്നാടും അവിടുത്തെ ജനങ്ങളും സർക്കാരിനോട് പോരിനിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയെങ്കിലും ഈ നീക്കം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. What?